കൃഷിയിടത്തിൽ പുലർച്ചെ 4 മണിയോടെ ടാപ്പിംഗ് തൊഴിലാളികളാണ് കടുവയെ കണ്ടത്. മുള്ളുവേലിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി മയക്കുവെടി വെച്ച് കടുവയെ കൂട്ടിലാക്കി. കടുവയുടെ മുൻകാലിന് പരിക്കുണ്ട്. ഭേദമാകുന്നതുവരെ നിരീക്ഷണത്തിൽ വെക്കും. അതിനുശേഷം കാട്ടിലേക്ക് തുറന്നുവിടും. അതിന്റെ കയ്യിൽ ഒരു ചെറിയ പരിക്കുണ്ട്. ഈ കേബിളിൽ കുടുങ്ങിയത് കൊണ്ടുള്ള പരിക്കുണ്ട്. അത് മാത്രമാണ്. ബാക്കി വേറെ ഒന്നും പരിക്ക് ഇപ്പൊ കാണുമ്പോ ഒന്നുമില്ല. മേ ബി ഇൻസൈഡ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് അറിയില്ല. ബട്ട് ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ വേറെ ഇറ്റ് ഇസ് ഫുള്ളി ഹെൽത്തി. എന്തായാലും ഈ കടുവയെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് ചികിത്സ കഴിഞ്ഞ് കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടാക്കണം. അല്ലാതെ ഇവിടെ അടുത്തുള്ള ഒരു വന്യജീവി സങ്കേത കേന്ദ്രത്തിലും വെക്കാൻ പാടില്ലെന്നാണ് നമ്മൾ ഡിഫോയോടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും പറഞ്ഞിരിക്കുന്നത്. അല്ലാത്ത പക്ഷം പ്രശ്നങ്ങളുണ്ടാകും. പാലക്കാട് മലമ്പുഴയിൽ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങി. ഒരു കുട്ടിയടക്കം 6 ആനകളാണ് ചേമ്പനയിൽ ഡാമിന്റെ ഭാഗത്ത് നിന്ന് ജനവാസ മേഖലയിലേക്ക് വന്നത്. മലപ്പുറം ചങ്ങരംകുളം ചിറവല്ലൂർ ചന്ദനക്കുടം നേർച്ചയ്ക്കിടെ പുള്ളുട്ടുകണ്ണൻ എന്ന ആന ഇടഞ്ഞു. ആനപ്പുറത്തുണ്ടായിരുന്ന 3 പേരെ കുടഞ്ഞ് താഴെയിട്ടു. നേർച്ചയ്ക്കെത്തിയ ജനം ചിതറിയോടി. ചിറവല്ലൂർ സെന്ററിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.